നിങ്ങൾക്കറിയാം, ചേലമ്പ്ര ഗ്രാമപഞ്ചായത്ത് 3 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഇനി 2 വർഷക്കാലമുണ്ട്. ഈ 3 വർഷത്തിലും ഈ പ്രദേശത്തിനും എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ഈ വാർഡിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു മെമ്പർ നിങ്ങളെ കൂടെ ഉണ്ടായപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിനും എത്തിച്ചേർന്നു. അതുപോലെ തന്നെ തന്റെ കാലയളവിൽ ഇനിയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മെമ്പർ. അതിന്റെ കൂടെ നിങ്ങളും കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ ഈ 12-ാം വാർഡ് ഏറ്റവും നല്ല വാർഡാക്കി എടുക്കാൻ നിങ്ങളുടെ മെമ്പറുടെ കൂടെ നിങ്ങളും പൂർണ്ണ പിന്തുണയോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പറയുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിലുള്ള ഈ 2 വർഷക്കാലം ഏത് വികസന പ്രവർത്തനങ്ങൾക്കായാലും ഞങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് AK അബ്ദുറഹ്മാൻ സാഹിബ് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എടുത്തു പറയേണ്ട രീതിയിൽ ചെയ്തിട്ടുള്ള മഹാവ്യക്തിത്വമാണ് ഉണ്ണി മോഹൻ സാഹിബ് എന്ന് ഞാനിവിടെ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നതിന് നമ്മളെ സഹായിച്ചത് ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം വെച്ചപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ പോരാ, അപ്പം ഒരു 10 ലക്ഷം രൂപ കൂടി ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പിന്നെ ജമീല ആലിപ്പെട്ട് ജമീല അവരായിരുന്നു ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി വെച്ചത് എന്നുള്ള നിലയ്ക്ക് അവര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ജില്ലാ പഞ്ചായത്തിന്റെ. അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്ന് തീരുമാനിച്ചതായിരുന്നു. വളരെ പെട്ടെന്ന് അവർക്ക് ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് അവർ കാസർഗോഡ് നിന്ന് നയിക്കുന്ന ഒരു ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് വരുന്നത് കൊണ്ട് വരാൻ പ്രയാസമാണ്. ആ ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾ ചെയ്തോളൂ എന്ന സമ്മതം തരികയും കൂടി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി ബഹുമാനിയായ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഇവിടെ നടക്കുന്നത്. നമ്മളെല്ലാവരുടെയും പ്രതിനിധി ആ നിലയിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു പക്ഷം നോക്കാറില്ല, ആരാർക്ക് വോട്ട് ചെയ്തു ഏത് മെമ്പറാ ജയിച്ചതെന്നൊന്നും നോക്കുന്നില്ല. ഏത് മെമ്പറോ ആട്ടെ, ഏതായാലും ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും എല്ലാവരുടെയും ആളുകളാണ്. ആ ഒരു തലത്തിലാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അന്ന് ആരും ബന്ധപ്പെട്ടില്ല. എനിക്കിവിടെ വന്നപ്പോൾ വലിയ പ്രയാസം സത്യത്തിൽ തോന്നിയിട്ടുണ്ട്. ഈ പ്രദേശം ബഷീറിന്റെ കൂടെ ഞാൻ മുഴുവൻ ഏരിയയും നടന്ന് കണ്ടിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് നടന്നു വരാൻ, ഇങ്ങോട്ട് കയറാൻ പോലും ഒരു രോഗമുണ്ടായാൽ പോലും വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുപോകാൻ പ്രയാസം അനുഭവിക്കുന്നവർ, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ആളുകൾ, വഴിയില്ല, വെള്ളമില്ല, വല്ലാത്തൊരു ദുരിതം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. ആ ആളുകളുടെ സമുദ്ധാരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ആദ്യത്തെ കടമ എന്ന് പറയുന്നത് കുടിവെള്ളം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിനെ അവനവന്റെ വീട്ടിലെ സ്വന്തം കാര്യം പോലെ കരുതി നിങ്ങൾ അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ഏതെങ്കിലും തലത്തിൽ പരാജയപ്പെട്ടാൽ അതിന്റെ നഷ്ടം ഇതിന്റെ ഗുണഭോക്താക്കൾക്കായിരിക്കും. ഇത് നിലനിന്ന് മുന്നോട്ട് പോയാൽ അതിന്റെ ഗുണവും നിങ്ങൾക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിലനിർത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇനിയും ഇപ്പം വേറെ ജലനിധി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ബഹുമാനിയായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് അവർ മെമ്പർ സൂചിപ്പിച്ചു. അതൊക്കെ കിട്ടിയാൽ ഒരുപക്ഷെ ഈ ടാങ്കിലൊക്കെ വെള്ളം അടിക്കാനും വേറെ രീതിയിലൊക്കെ ഇവിടെ ഇനി ഏതെങ്കിലും തലത്തിൽ അപ്പുറത്തേക്ക് ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരണമെങ്കിൽ സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സ്ഥലമാണ് ഇതിന്റെ പ്രധാനം, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾക്ക് ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏറ്റവും മാതൃകയായിരുന്നു ജമീല. ഞാൻ എടുത്തു പറയാണ്, ഒരു പക്ഷേ പഞ്ചായത്തിൽ ചെന്ന പ്രസിഡന്റ് ആ ചില പ്രസിഡന്റൊക്കെ ആയ ഒരു കിട്ടിട്ട് ഒരു ദമ്മിലൊക്കെ ഇരിക്കലുണ്ടാവുമല്ലോ, അങ്ങനെ ഒന്നുമില്ലാത്ത വളരെ നിഷ്കളങ്കമായി ചെന്നാൽ ആ കസാല നമ്മളിരുത്താൻ പറ്റുമെന്ന് നോക്കും. അത്രക്ക് അല്ല, ആ ഒരു വിനയാന്വിതത്വവും പിന്നെ മാതൃകയും കാണിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് കഴിഞ്ഞ 3 വർഷകാലം വളരെ നല്ല മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ട ജമീല ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അവരുടെ പിൻഗാമി എന്നുള്ള നിലക്ക് തന്നെയാണ് പിന്നെ ഇവിടെ ബഹുമാന്യനായ പിന്നെ സമീർ ടീച്ചർ അതിന്റെ പിൻഗാമിയ ഒട്ടും പിന്നിലല്ല. അവരുടെ സംസാരവും ഒരു നിശ്ചയദാർഢ്യം ഉള്ളതുപോലെയാണ്, എന്തെങ്കിലും ചെയ്യണം 2 വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട്, ഞാൻ തുറന്നു പറയാണ്.
പഞ്ചായത്തുകൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. വേണ്ട രീതിയിൽ പഞ്ചായത്തിന് പണം ലഭിക്കേണ്ടിടത്തുനിന്ന് ലഭിക്കുന്നില്ല. പദ്ധതികളൊക്കെ നടപ്പാക്കുന്നിടത്ത് പ്രയാസങ്ങൾ നേരിടുന്നു. പഞ്ചായത്ത് മെമ്പർമാരെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഒരു വിരോധന്റെ ആ ആളെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കിയാൽ മതി, അഞ്ചു കൊല്ലം എന്റെ ജീവിതം നായതാക്കും. ആ രീതിയിൽ പ്രതിസന്ധി നേടുന്ന ഒരാളാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. അയാളുടെ വിഷയം നോക്കാൻ ആരും ഉണ്ടാവില്ല, ഇന്ത്യതെന്ത് മറ്റേതെന്ത് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ നിരന്തരം അങ്ങനെ പോകുന്നതായിരിക്കും. എന്നാലും അതിനിടയിൽ എത്ര പ്രയാസം ഉണ്ടെങ്കിലും ഇവരൊക്കെ സമർപ്പണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഈ കുടിവെള്ള പദ്ധതി സർവശക്തനായ ദൈവത്തിന്റെ തിരുനാമത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ പ്രദേശത്തെ പ്രിയപ്പെട്ടതിന്റെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എന്ന് ഏറെ അനുമാനപൂർവ്വം അറിയിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ജയം. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കോളനി നമ്മളെ ചേലമ്പ്രയിൽ, നേരത്തെ അദ്ദേഹത്തിന് അറിയാം ചേന്നമ്മല കോളനിയുടെ ഒരുപാട് വികസന പ്രശ്നങ്ങള് കോടതിയിലൊക്കെ എത്തിയതാണ്, പത്രമാധ്യമങ്ങളിലും ഒക്കെ പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കോളനി ആയിരുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് കുടിവെള്ളവും ഒന്ന് റോഡും അതുപോലെ വൈദ്യുതിയുമായി. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ഉദ്ദേശമായിരുന്നെങ്കിലും നമ്മളെ അന്ന് കെ പി ഷായിലെ പ്രസിഡന്റ് അസാം കെ പി ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചേന്നമ്മല പാക്കേജ് വെക്കുകയും ചെറിയ തോതിലുള്ള കുറച്ച് പ്രവർത്തനങ്ങളെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് കോളനികളൊക്കെ നമുക്കറിയാം, ഏതെങ്കിലും കുന്നും പ്രദേശങ്ങളിൽ വളരെ പ്രയാസം എത്തിപ്പെടാനും വൈദ്യുതിയും കുടിവെള്ളവും ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് കോളനികൾ. ചില മുറയിൽ മിക്ക കോളനികളും അങ്ങനെയാണ്. ഇപ്പൊ സുരീലിന്റെ ഒരു കോളനിയുണ്ട്, പിന്നെ നീലിത്തൊടി കോളനി, ഏറ്റവും ശ്രദ്ധ അവിടേക്കും ഒന്ന് കൃത്യമായിട്ട് പതിയേണ്ട ഒരു കോളനിയാണ്. ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു അതാണ് നീലിത്തൊടി കോളനി. എ ടി ഒക്കെ ഉണ്ടാവുന്ന കാലത്ത് അവിടെ വൈദ്യുതിയൊക്കെ എത്തിയത് ആ ഒരു കാലത്തല്ല, നീലിത്തൊടി കോളനിയിൽ വൈദ്യുതിയൊക്കെ ആദ്യമായി എത്തിയത് ഒരു അത്ഭുത സംഭവമായിരുന്നു. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന താഴെ തട്ടിലുള്ള ഒരു ജനതയാണ് കോളനി പ്രദേശങ്ങളിലുള്ളത്. അപ്പൊ അതിൽ ഭരണകർത്താക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് കൃത്യമായി ഇടപെടണം, കഴിയാവുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കണം. എല്ലാം ചെയ്യാൻ കഴിയില്ല, എല്ലാം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പലരും ഞങ്ങളോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ആരോടും പ്രത്യേകമായി ഇതിനോട് വിദ്വേഷമോ ഒരു പരിപാടി നടക്കണ്ട എന്നുള്ള ഒരു ധാരണയും ഉള്ളവരല്ല. നിങ്ങൾക്കറിയാലോ നമുക്ക് റോഡുകൾ ഇനിയും സാധ്യമാകേണ്ടതുണ്ട്, കുറെ കഷ്ടപ്പാടുകൾ ഇനിയും ഈ കോളനികളിലെ ജനങ്ങൾക്കുണ്ട്. അതൊക്കെ പരിഹാരമാകാൻ നമ്മോടൊപ്പം നിന്ന ഇവിടെ ഏറ്റവും സൂചിപ്പിച്ച പോലെ മൂന്ന് വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പിന്നെ ജമീല ടീച്ചർ ഞങ്ങളോടൊക്കെ കൂടെ നിന്ന് വർക്ക് ചെയ്തതാണ്. ഈ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുകയും ക്രിയാത്മകമായി ഇടപെടുകയും പലതും യാഥാർത്ഥ്യമാകാനുള്ള തീവ്ര ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ജനപ്രതിനിധിയാണ്. അവരെയൊക്കെ നമ്മൾ ഈ ഒരു വേളയിൽ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പദ്ധതി ഇതിവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അതിന്റെ നിമിത്തം ഏക്കയാണെങ്കിൽ പോലും ഈ ഒരു ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചതൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ആലിപ്പറ്റ ജമീലയാണ്. അവർക്കൊന്ന് പിന്നെ അവിചാരിതമായിട്ടാണ് ഒരു പരിപാടി കൃത്യമായി പങ്കെടുക്കേണ്ടി വന്നുകൊണ്ടാണ് എത്തിച്ചേരാകുന്നത് എന്നുള്ള എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ കോളനിയിലെ ഇനിയും അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഇതിലെ ഒക്കെ ഒരു കാര്യം ജനപിന്തുണയും അതുപോലെ ജനങ്ങളുടെ താല്പര്യവും അവരുടെ പിന്നെ അവരുടെ ഇടപെടലും ഒക്കെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊക്കെ നടക്കുള്ളൂ. ഇവിടുത്തെ ജനങ്ങളെ കരുതിയിട്ടാണ് ഉണ്ണിമോയിൽ ഈ കാര്യമൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏകദേശം ഞാൻ കണക്കാക്കുന്നത് ഒരു 2 സെന്റോളം സ്ഥലം ഉണ്ട് അവിടെ. അദ്ദേഹം പിന്നെ എല്ലാ കാലത്തും കുടിവെള്ളം ഉണ്ടാകുന്ന ഒരു കിണറും ആ സ്ഥലവും ഏകനുള്ള സ്ഥലവും നമുക്ക് തന്നു. അപ്പൊ അതുകൊണ്ട് ആണ് ഇത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഒരു കോളനിയിൽ വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജലനിധിയൊക്കെ കൃത്യമായി വെള്ളം എത്തുന്നില്ല. ഞങ്ങൾക്കറിയാം ജലജീവൻ മിഷന്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഉള്ള വെള്ളം ഇവിടെ എത്തിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ പിന്നെ ഒരു നല്ല ജനപ്രതിനിധി ഉണ്ടാകുക എന്നുള്ളത് ആ പ്രദേശത്തിന്റെ ഒരു ഭാഗ്യമാണ്. ബഷീറിനെ പോലെയുള്ള ബഷീർ അതിൽ ഇടപെടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അദ്ദേഹം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പിന്നെ ബോധ്യപ്പെടുത്തുകയും ഫണ്ട് കൈക്കലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക കഴിവ് തന്നെ പിന്നെ ബഷീറിനുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ യാഥാർത്ഥ്യമാകാൻ കഴിയുന്നത്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കേണ്ട ചെയ്യും. അത് വാഗ്ദാനമായിട്ട് പറഞ്ഞവരെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചു പോവുക എന്നുള്ളതല്ല ഉദ്ദേശമെന്ന് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാലോ. ഇനിയും നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കുറച്ച് കാര്യങ്ങളെ അത് ഏറ്റെടുത്ത് ചെയ്യാനും അതിന് ഫണ്ടുകൾ കണ്ടെത്താനും നമുക്ക് കഴിയും. ഏതായാലും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു പരിപാടി സംബന്ധിക്കാൻ കഴിഞ്ഞാൽ ഇതിന്റെ ഉദ്ഘാടനം വിജയകരമാക്കാൻ സഹായിക്കുകയും
ഈ ഫണ്ടും ഒക്കെ നൽകി സഹായിച്ച ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും അതുപോലെ സ്ഥലം വിട്ടുന്ന ഉണ്ണിമോയൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഉണ്ണി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാര്യങ്ങള് നമ്മുടെ അധ്യക്ഷനോടൊപ്പം തന്നെ ഉദ്ഘാടകരും ഒക്കെ വൈസ് പ്രസിഡന്റും ഒക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പ്രത്യേകിച്ച് ഒന്ന് പറയുന്ന സമയം ഭയങ്കര ദൈർഘ്യമേറിയിട്ടുണ്ട്. നമ്മൾ ഓരോരോ ചടങ്ങ് ഇന്ന് രണ്ടാം ശനിയാണ് എന്റെ കാര്യങ്ങൾ ഒരുപാട് ചടങ്ങുകളായിരുന്നു. ഇന്ന് ലാസ്റ്റ് ചടങ്ങായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിപാടികളായി വന്നപ്പോൾ കൂടുതലൊന്നും പ്രസംഗിക്കാനില്ല. നിങ്ങളുടെ വാടകം പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഭരണ സമിതിയിൽ ഏത് നേരം വീട്ടിലുള്ള ഞങ്ങൾ പറയും ചാനലുകളാണ് അതേപോലെ എന്തിനാണ് ഞങ്ങൾ വാടകൊണ്ടുള്ള വായന വരുന്ന ഒരേ ഒരു സംഭവം ഞങ്ങൾ എപ്പോഴും കളിയാക്കലാണ് മത്സരങ്ങളെ ചാനലും പറയലുണ്ട് തോന്നുന്നത് അവർക്ക് എപ്പോഴും പറയലുണ്ട് എന്നാ പറയുന്നത് നിങ്ങളെ വിശ്വാസത്തോട് കൂടി നമ്മുടെ ഈ രണ്ടു വർഷം കൂടെ ഉണ്ട്. അതിൽ കൂടുതൽ എല്ലാ പ്രവൃത്തിയും ഈ ഭരണസമിതിക്ക് മുമ്പിൽ നിങ്ങളുടെ വാർഡ് പരിശ്രമത്തോട് കൂടി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Thank you.